നമസ്കാരം, മാത്യൂസ് ഏബ്രഹാം. മാറ്റ് സ്റ്റോക്സിൽ കൂടെ ഇന്ന് ഒരു പുതിയ 2022 BMW X540iS സ്പോർട്സ് മോഡൽ വെഹിക്കിളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെയാണ്. ദുബായിലാണ് ഞാനിപ്പം ഈ വണ്ടിയുടെ റിവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇത് BMW കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട, ഇത് സ്പോർട്സ് എഡിഷൻ ആണ്. നല്ല പുതിയൊരു മോഡൽ വണ്ടി. ഇതിൻ്റെ ക്യാമറയുണ്ട്, ഫ്രണ്ട് അസിസ്റ്റ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമറ. നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രില്ല് നമുക്ക് കാണാം. 21-inch അലോയ് വീലാണ്. ഇതിൽ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് പഞ്ചറായി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ടയറിൽ ഒരു 100 km വരെ നമുക്ക് 80 km സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെയർ വീൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം 100 km വരെ ഇത് ഫ്ലാറ്റ് ആണെങ്കിലും ഫ്ലാറ്റ് ടയറായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് അത് രണ്ട് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോണിയാക്ക് ആൻഡ് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് നല്ലൊരു ലെതർ സ്റ്റിയറിംഗ് വീൽ, നല്ല ഒരു ഡാഷ് ബോർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോവസ് ആൻഡ് വിൽക്കിൻസ് ഡയമണ്ട് എന്നുള്ള ആ ഒരു സ്പീക്കർ സിസ്റ്റമാണ് ഇതിൽ. വളരെ പ്രീമിയം ലെവലായിട്ടുള്ളൊരു സ്പീക്കർ സിസ്റ്റമാണ്. ഡാഷ്ബോർഡ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാം. വണ്ടിയുടെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കൂടെ നമുക്ക് കാണാം. രണ്ട് ഡ്രൈവേഴ്സിനുള്ള മെമ്മറി കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ 1 ആൻഡ് ഡ്രൈവർ 2 നമുക്ക് അവിടെ കാണാം. ഹെഡ് റെസ്റ്റ് അതെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് ചേർന്ന ടെക്നോളജി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ആ പനോറമിക് സൺറൂഫ് വളരെ വളരെ വിശാലമായിട്ടൊരു സൺറൂഫാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഡോർസ് ഇത് വളരെ സൗകര്യപൂർവ്വമുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവറേയും പാസഞ്ചർ സീറ്റിൻ്റെയും പിൻഭാഗത്തായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലാപ്ടോപ്പൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. എ സിയുടെ വെൻറ്റ് അതുപോലെ എ സിയുടെ കൺട്രോൾ നമുക്ക് ബാക്കിലിരുന്നുകൊണ്ട് തന്നെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ്. 4 സോണിലും അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പനോറമിക് സൺറൂഫ് അത് നല്ലൊരു രീതിയിൽ വളരെ വിശാലമായിട്ടുള്ളൊരു സൺറൂഫാണ് നമുക്ക് മുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് തൊട്ട് സെക്കൻഡ് റോ വരെ കംപ്ലീറ്റ്ലി അത് നമുക്ക് മൂവിയുന്ന രീതിയിൽ കാണാം. നല്ല വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിക്ക്. ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് ആണ് രണ്ട് ഡോർസും ഒരു ഹാഫ് ഡോർ മുകളിലുള്ളത്. സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് അത് അടച്ചതിന് ശേഷം ആ മുകളിലെ ഡോറിൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ അത് ഒന്നിച്ച് ക്ലോസ് ആവുന്നു. ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നിച്ച് ആ താഴെയുള്ള ഡോറും ഈ മുകളിലുള്ള ഡോറും കൂടെ ക്ലോസ് ആയി. വളരെ സ്പേഷ്യസ് ആണ് സെക്കൻഡ് റോ. നമുക്ക് സാധനങ്ങളുടെ അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു നോബ് വലിച്ചു കഴിഞ്ഞാൽ അതിനെ ഫ്ലാറ്റ് ആക്കാം.
നല്ലൊരു ആംറസ്റ്റ് ഉണ്ട്. അത്യാവശ്യം എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാം, പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം. വളരെ നല്ല ലൈറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം, ആംബിയന്റ് ലൈറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഡാഷ്ബോർഡും അതിൻ്റെ ഭംഗിയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പാർക്കിങ്ങിലേക്ക് വണ്ടി കൊണ്ടുപോയത്. കാണുന്ന വ്യൂ ബാക്ക് പാസഞ്ചർ മിൻ സെക്കൻഡ് റോ എന്നുള്ളതാണ്. സ്പീക്കേഴ്സിൻ്റെ സൈഡാണ് കാണുന്നത്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ട്വിൻ ടർബോ എഞ്ചിനാണ്. 6 സിലിണ്ടർ 3 ലിറ്റർ എഞ്ചിൻ. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ വെഹിക്കിൾ ഒരു ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ലിറ്റർ ടർബോ 6 സിലിണ്ടർ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എച്ച് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 335 HP, 250 kW ഓഫ് പവർ അറ്റ് 5500 RPM. അതുപോലെ തന്നെ 450 NM ഓഫ് ടോക്ക് 1500 RPM. അത് 8 സ്പീഡ് ഓട്ടോ ഗിയർ സിസ്റ്റത്തിൽ കൂടെയുള്ള ഒരു വെഹിക്കിളാണിത്. ഇതിൻ്റെ മൊത്തം ഫ്യുവൽ ടാങ്ക് എന്ന് പറഞ്ഞാൽ 83 ലിറ്റേഴ്സ്. ഇതിൻ്റെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ക്രീന് രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് ഹോൾഡർ, അത് ചൂട് തണുപ്പ് രണ്ട് രീതിയിലും നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിൽ, നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ കൺട്രോളും നമ്മൾ ഈ ഒരു നോബിലാണ് ചെയ്യുന്നത്. നോബ് വളരെ നല്ലൊരു ക്രിസ്റ്റൽ ഇതിൽ വിത്ത് ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പറയേണ്ട ഒരു ഇത്, ഇവിടെ ഒരു SOS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഇൻ കേസ് ഓഫ് എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രസ് ചെയ്താൽ അത് അവരുടെ BM കൺസിയേജ് സർവീസുമായി കണക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഹെൽപ്പ് കിട്ടുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പ്രീമിയം ആയിട്ടുള്ള ബോവേഴ്സ് ആൻഡ് വൈക്കിൻസിൻ്റെ 8 സ്പീക്കറാണ് ആ സിസ്റ്റത്തിൻ്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ അഡാപ്റ്റീവ് സസ്പെൻഷനാണ്. നമുക്കറിയാം അഡാപ്റ്റീവ് സസ്പെൻഷൻ ആകുമ്പോൾ അത് എത്രമാത്രം കംഫർട്ടബിളായിട്ടാണ് നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ, ഹെഡ്സപ്പ് ഡിസ്പ്ലേ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് AC എല്ലാ 4 സോണിലും കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കപ്പ് ഹോൾഡറും കാര്യങ്ങളും വെച്ച് അത് കവർ ചെയ്യുന്നത് നല്ലൊരു കവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഒരുപാട് വിസിബിൾ ആയിട്ട് കാണണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് കവർ വെച്ച് ഇത് ചെയ്യാം. പിന്നെ നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി, നോട്ട് സ്റ്റോറേജ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ എല്ലാ ഡോസും ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചടയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. വെച്ച് കഴിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടും നല്ലൊരു കോമ്പാക്റ്റായിട്ടുള്ള ഒരു ജർമ്മൻ വണ്ടി. നമുക്കറിയാം ജർമ്മൻ വണ്ടിയുടെ പ്രത്യേകതകൾ, അതിൻ്റെ കംഫർട്ട്, അതെല്ലാം തന്നെ ഈ വണ്ടിയിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Thank you.
ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് 68.7 inches ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 193.8 inches, വിഡ്ത് വൈസ് 78.9, ആൻഡ് ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2035 kilograms. അതുപോലെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ 214 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ദയവെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ആൻഡ് മസലാമ.